എല്ലാവർക്കും നമസ്കാരം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഒരു കൂട്ടുതോരനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വറുത്തരിശ്ശേരിയുടെ ടേസ്റ്റിലുള്ള ഒരു സൂപ്പർ ടേസ്റ്റി തോരൻ അപ്പോൾ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ചെറുപയർ രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കുക്കറിൽ ഒരു വിസിൻ വരുന്നതുവരെ വേവിക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ രണ്ട് മീഡിയം ഏത്തക്കായ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി ഒന്ന് കഴുകി കറയെല്ലാം കളഞ്ഞ് എടുത്ത് വയ്ക്കണം ഇപ്പം ആവിയെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് ഒരുവിധം പയറൊന്ന് വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളം അതിലുണ്ട് അതിലേക്ക് നമുക്ക് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്കായയും കൂടെ ചേർത്ത് ആവശ്യമെങ്കിൽ അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വ്യവിച്ചെടുക്കാം അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ അഞ്ച് ചുവന്നുള്ളി അര ടീസ്പൂൺ ജീരകം കുറച്ച് കാന്താരി ഒരു ആറല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊന്ന് ചതച്ചെടുക്കണം തരിതരിപ്പായിട്ട് ഇനി വറവ് ചേർക്കാനായിട്ട് ഒരു നാല് വറ്റൽമുളക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര രണ്ട് മൂന്ന് ചുവന്നുള്ളി കനം കുറച്ചരിഞ്ഞത് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇപ്പം പയറും ഏത്തക്കായും വെന്തിട്ടുണ്ട് നന്നായി വെന്ത ഉടയേണ്ട കാര്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം അരപ്പ് വേകുന്നത് വരെ ഇനി നമുക്കിത് അല്പം കഴിഞ്ഞ് ഈ ഒരു വേറൊരു പാനിലേക്ക് നമുക്കിത് മാറ്റാം കുക്കറിലായതുകൊണ്ട് ഞാനിത് വേറൊരു പാനിലേക്ക് മാറ്റിയതാണ് ഇനി നമുക്ക് വറവിനാവശ്യമായ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാൻ വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടി കഴിയുമ്പോൾ ചുവന്നുള്ളി ചുവന്നുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില തേങ്ങാപ്പീര വറ്റൽ മുളക് ഇത്രയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഒരുവിധം ബ്രൗൺ ആകുന്നതുവരെ ഒന്ന് ഒരുപാട് ബ്രൗൺ ആകണ്ട ഒരു വിധം ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ലൊരു മണം വരും ഇനി നമുക്കിത് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന പയറ് കായ കൂട്ടിലേക്ക് നമുക്കിത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അല്പസമയം ഒന്ന് മൂടി വയ്ക്കാം അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന വളരെ പോഷക ഗുണമുള്ള നമ്മുടെ കൂട്ടുതോരൻ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസ് പ്രതീക്ഷിക്കുന്നു ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വിഭവങ്ങളുടെ ലിങ്ക് ഞാൻ പ്രത്യേകം കൊടുക്കാം അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം